സർ 5/6/2018 വൈകിട്ട് ആലുവ ഇടത്തല മുതിരക്കാട്ട് മുകൾ ഭാഗത്ത് പോക്സോ കേസ് ബാധകമായ സംഭവത്തിൽ കുട്ടിയുടെ മൊഴിയെടുക്കാനും അന്വേഷണത്തിനുമായി പോയ ഇടത്തല പോലീസ് സ്റ്റേഷനിലെ SHO ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കാറിൽ മടങ്ങിവരവേ കുഞ്ചാട്ടുകര ഗവൺമെൻറ് സ്കൂളിന് മുൻവശം എത്തിയപ്പോൾ തടസ്സമായി നിർത്തിയിരുന്ന 2 സ്കൂട്ടറുകളിൽ ഒന്നിൽ കാർ തട്ടുകയുണ്ടായി. അതേ തുടർന്നുണ്ടായ പ്രശ്നം അപ്പോൾ തന്നെ സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തു. പോക്സോ കേസ് അന്വേഷണമായതിനാലാണ് പോലീസുകാർ മഫ്തിയിലും SHO സ്വകാര്യ കാറിലും സഞ്ചരിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം കണ്ടുകൊണ്ട് നിന്ന ഉസ്മാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് വഴക്കുണ്ടാക്കുകയും പോലീസ് ഡ്രൈവറായ അഫ്സലിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഉണ്ടായി. തുടർന്ന് ഉസ്മാനെ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉസ്മാനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ആലുവ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും കൂടുതൽ പരിശോധനകൾക്കായി ആലുവ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം ചുണങ്ങംവേലി രാജഗിരി ആശുപത്രിയിലേക്ക് ഉസ്മാനെ കൊണ്ടുപോകുമ്പോൾ ഒരു സംഘം ആൾക്കാർ ആംബുലൻസിലേക്ക് തള്ളിക്കയറുകയുണ്ടായി. ഉസ്മാൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 4 പോലീസുകാരെ പ്രതിയാക്കി IPC 323, 342, 34 വകുപ്പുകൾ പ്രകാരം ക്രൈം 484/2018 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൽ ഉസ്മാൻ്റെ ചികിത്സാരേഖകളിൽ ഇടത് കവിളലിന് പൊട്ടലുണ്ടെന്ന് കണ്ട് IPC 325 വകുപ്പ് കൂട്ടിച്ചേർത്ത് അന്വേഷണം നടത്തി വരുന്നു. ഉസ്മാനെ ആംബുലൻസിൽ കയറ്റുന്ന സമയം ലക്ഷ്മി ആശുപത്രിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട WSI ജെട്രീന ഫ്രാൻസിസിനെ ഒരു സംഘം ആൾക്കാർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയുണ്ടായി. സംഭവത്തിൽ അവരുടെ വാരിയെല്ല് പൊട്ടിയതിനാൽ ഇടപ്പള്ളി MAJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിന് IPC 143, 147, 353, 354, 333, 349 വകുപ്പുകൾ പ്രകാരം ക്രൈം 1842/18 ആലുവ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ച കാര്യത്തിന് SCPO അബ്ദുൾ ജലീലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്മാനെ പ്രതിയാക്കി IPC 332, 353 വകുപ്പുകൾ പ്രകാരം ക്രൈം 483/2018 കേസ് നിലവിലുണ്ട്. ഉസ്മാനെ മർദ്ദിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ഇടത്തല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASI പുഷ്പരാജൻ, CPOമാരായ അബ്ദുൾ ജലീൽ, അഫ്സൽ എന്നിവരെ തീവ്ര പരിശീലനത്തിനായി കളമശ്ശേരി AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് 4 പേർക്കെതിരെ വാച്യാന്വേഷണത്തിനും ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസുകളുടെ അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തീവ്രവാദ സ്വഭാവമുള്ള ചിലരടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആക്രമണങ്ങളാണ് 2 ഇടത്തും നടന്നത്. 1, വാഹനങ്ങൾ ഒരുസിയ കുഞ്ചാട്ടുകര എന്ന സ്ഥലത്ത് വെച്ചും 2, ആലുവ ലക്ഷ്മി ആശുപത്രി പരിസരത്ത് വെച്ചു. ഇതിനെ പ്രതിപക്ഷം ന്യായീകരിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കണം. അതോടൊപ്പം ഉസ്മാനെ പരിക്കേൽപ്പിച്ച പ്രതികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. സേവനോന്മുഖവും ജനസൗഹൃദപരവുമായ ഒരു സംസ്കാരം പോലീസിനുണ്ടാവണമെന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിൽ നിന്നും വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം പോലീസ് സേനയെ ജനസൗഹൃദമാക്കാനുള്ള നടപടികളും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിലുണ്ടാവുകയില്ല. ഒരു ആനുകൂല്യവും കുറ്റക്കാർക്ക് ലഭിക്കുകയുമില്ല സർ. എന്നാൽ പോലീസിനെതിരായ തെറ്റായ പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് നിയമ സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ബോധപൂർവ്വം നടത്തുന്നുമുണ്ട്. ഇത്തരം പ്രചാരവേലകൾക്ക് കീഴ്പ്പെടുന്ന പ്രശ്നവുമില്ല. ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുന്ന വിധം പോലീസ് സേനയെ മാറ്റി തീർക്കുന്നതിനുള്ള ഇടപെടലാണ്
സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പോലീസ് സേനയിൽ കാലാകാലങ്ങളിൽ രൂപപ്പെട്ടു വന്ന തെറ്റായ രീതികൾക്കെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ജനങ്ങളുടെ സ്വൈരജീവിതമാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരുവിധ അനാസ്ഥയും ഒരു തലത്തിലും ഉണ്ടാവാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല.